Hello friends, welcome to Counting Cars. Counting Cars like Elarco Sagam. In the Ningata friend like a Tigam or the Nissan Terrano. About Terrano in the Varaman and Kalarquarium, Uru Athiavisham, Nala Strengthum, other than the Uru SUV in the Varana, don't get to Varanda, one end of Ahang along Terrano, my old destroyer in the Varana. About in the end of Ningam like a Tigam on the entirety Padinaro model Terrano. Terrano is a petrol variant and excellent. Barum 42 kilometer matram cover aayikana Terrano idinde rate adhe pole thana baaki karyangalokke video il kudu thanne njan ningalum mumbilekke ethikkunde appo ningalude oru karyam parayanalle chennengil keralathe ella salathum delivery karyangalokke undu appo delivery aavashyullavarku video thara number nathukku vilichittu karyangalokke choichu manasilakkavunnathaanu pinne loan vendavarku loan facility showroomil ninnu cheythu tharunnundu appo loan vendavaru pratheyam eduthu choikkanadhaanu appo namukku Terrano full kandu varam baaki karyam samsarikkam. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിസാന്റെ ടെറാനോ. അപ്പോൾ ടെറാനോനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോഡി ക്വാളിറ്റിയും സ്ട്രെങ്ത്തും ഉള്ള ഒരു വാഹനം തന്നെയാണ് ടെറാനോ. ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കിൻ്റെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റും അതേപോലെ തന്നെ പവറും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 1598 ആണ് സി സി വരുന്നത്. ഫ്യൂൽ ടൈപ്പ് പെട്രോളാണ്. മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ 102.5 BHP 5,850 RPM ജനറേറ്റ് ചെയ്യും. സിറ്റിംഗ് കപ്പാസിറ്റി 5 ആണ്. ബൂട്ട് സ്പേസ് വരുന്നത് 475 ലിറ്ററും റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊന്ന് നേരിട്ട് തന്നെ കാണാം. പിന്നെ സിറ്റി മൈലേജ് ഏറെ അപ്രൂവ്ഡ് മൈലേജ് എന്ന് പറഞ്ഞാൽ 14 കിലോമീറ്റേഴ്സാണ്. പിന്നെ ട്രാൻസ്മിഷൻ ടൈപ്പ് മാനുവലാണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 50 ലിറ്റേഴ്സാണ്. ഈ വാഹനത്തിൻ്റെ കുറച്ച് ക്ലോസ് ലുക്ക് നമുക്കൊന്ന് പോയേക്കാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ടയർ സൈസ് അല്ലെങ്കിൽ ടയർ ക്വാളിറ്റി നോക്കുമ്പോൾ 60% ടയേഴ്സും കൂടെ കാണാം. കൂടാതെ ഫ്രണ്ട് ഭാഗം ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഡെൻഡോ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഗ്രിൽസ് ആയാലും അല്ലെങ്കിൽ ബോണറ്റ് ആയാലും ബമ്പേഴ്സ് ആയാലും എല്ലാ ഭാഗത്തിനും സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ആ ഒരു സെയിം കണ്ടീഷൻ തന്നെ അറൗണ്ട് 60% ടയേഴ്സും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ അടുത്ത് പറയേണ്ടത് ഇതിൻ്റെ റെയിൻ ഗാർഡ് നിങ്ങൾക്ക് കൂടെ കാണാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇവിടെ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഓക്കെ, അതിന് ശേഷം ഇതിൻ്റെ റെയിൻ ഗാർഡും കാര്യങ്ങളും നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു കളറിൽ വന്നേക്കാണ്. ഇത് ഫെയ്ഡായിക്കണമല്ല, ഇത് മാനുഫാക്ചർഡ് ചെയ്തേക്കണം. ടെറാനോയുടെ ബ്രാൻഡിങ് കൂടി വരുന്ന കളറാണത്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിയർ ഭാഗത്തെ ടയറും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. റിയർ ടയർ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഗ്രിപ്പ് ഒന്നും കിട്ടുന്നുണ്ട്. 80% ഗ്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വാഹനം എക്സൽ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫോക്കേഴ്സും അതേപോലെ റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും ചെക്ക് ചെയ്തേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് സീറ്റ് നോക്കണമെങ്കിൽ സീറ്റും വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നു. ബീജ് ആൻഡ് ബ്ലാക്ക് തീമിൽ ക്രോസ് സ്റ്റിച്ചിങ് കൂടി വന്നിരിക്കുന്ന ബീജ് ആൻഡ് ബ്ലാക്ക് തീമിൽ വന്നിരിക്കുന്ന സീറ്റ് കവേഴ്സാണ്. ഇവിടെ ഡാഷ് ബോർഡും അതേപോലെ മിഡിൽ കൺസോളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഒരു സ്ട്രോങ് അല്ലെങ്കിൽ മസ്കുലർ ഫീൽ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ സെൻട്രൽ കൺസോൾ ഒന്ന് കണ്ടേക്കാം. കണ്ടോ, ഇവിടെ മനോഹരമായിട്ടുള്ള മ്യൂസിക് സിസ്റ്റം, അതുകൂടാതെ തന്നെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ കാണാം. 5+1 ഗിയേഴ്സാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സീറ്റ് നിങ്ങൾക്ക് നോക്കിയേക്കാം. സീറ്റും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ ഭാഗം നിങ്ങൾക്ക് നോക്കാം. പവർ ഓൺ ചെയ്യുമ്പോൾ 41,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കിയേക്കാം. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ്, നല്ല ലാവിഷായിട്ടുള്ള ലെഗ് സ്പേസും കാര്യങ്ങളും കാണാം. കൂടാതെ മിഡിലിൽ നമുക്ക് ഒരു ബ്രോഡായിട്ടുള്ളൊരു ആംറസ്റ്റും കൂടി കിട്ടുന്നുണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നേക്കാം. വളരെ ബ്രോഡായിട്ടും അതുകൂടാതെ തന്നെ നമുക്ക് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. കാണാം കേട്ടോ, ഇത്രയും നല്ല ബ്രോഡായിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റും കൂടി ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം ഒന്ന് പരിചയപ്പെടാം.
ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെട്രോൾ വേരിയൻ്റ് ആയിട്ടുള്ള ടെറാനോയുടെ എൻജിൻ ഭാഗം. അപ്പോൾ എൻജിൻ ഭാഗം നിങ്ങൾ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരു രീതിയിലുള്ളൊരു ഡെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഭാഗങ്ങളും ഞാൻ ക്ലീൻ ആയിട്ട് തന്നെ എടുത്ത് കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ട് നോക്കാം, വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ബോണറ്റിൻ്റെ ഹുഡ് ഹൈഡ്രോളിക്കാണ് കണ്ടോ. നമുക്ക് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് യാതൊരു രീതിയിലൊരു സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഹൈഡ്രോളിക്കാണ്. ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോയിക്കോളും. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് എങ്ങനെയാണെന്ന് നോക്കിയേക്കാം. അങ്ങനെ അതിവിശാലമായിട്ടുള്ള 475 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് സെക്കൻഡ് പോലെ ആ സീറ്റ് ഡൗൺ ചെയ്യണമെങ്കിൽ കൂടുതൽ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോഴും ബൂട്ട് സ്പേസ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, എല്ലാ ഭാഗവും ഞാൻ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും ഡെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചോ പേച്ച് വർക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. എല്ലാ ഭാഗവും വിശദമായിട്ട് കാണാം നിങ്ങൾക്ക് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പ്ലാറ്റ്ഫോം കൂടി ഒന്ന് പരിചയപ്പെട്ടേക്കാം. പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ കണ്ടോ, യാതൊരു രീതിയിലുള്ള റസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. വളരെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ടെറാനോ. നിസാൻ ടെറാനോ ഇപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. നിസാൻ ടെറാനോ നല്ല സൂപ്പർ വണ്ടിയാണ്. ഇത് 16 പെട്രോൾ വേരിയൻ്റാണ്, 42,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണ്. പിന്നെ ഒരുപാട് കമൻറ്റ് കാണാറുണ്ട്, വാഹനങ്ങൾക്കൊക്കെ റേറ്റ് കൂടുതലാണല്ലോ എന്ന് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. അവരോടുള്ള എനിക്ക് ഒറ്റ ഉത്തരവുള്ളൂ, സിംഗിൾ ഓണർ വാഹനം കിലോമീറ്റർ കുറവാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും കുറച്ച് റേറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. കാരണം അത് വണ്ടിയുടെ ക്വാളിറ്റി കണ്ടിട്ട് മാത്രമാണ് ഇത്രയും റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടില്ല, ചെറിയ രീതിയിലൊക്കെ റേറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ തോന്നുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമാണ്, കാരണം നമ്മൾ പൈസ കൊടുത്തുന്ന നല്ല സാധനം വാങ്ങിച്ചു എന്നുള്ളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഓണറോ തേർഡ് ഓണറോ ആയിട്ട് 100,000 ഓടിയിട്ട് കിലോമീറ്റർ ഡൗൺ ചെയ്തേക്കുന്ന വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. പക്ഷേ ഈ ഞാൻ പറയുന്ന വാഹനങ്ങളൊക്കെ ക്വാളിറ്റിയും അതേപോലെ തന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുള്ള വാഹനങ്ങളാണ് നിങ്ങളും ഫ്രണ്ടിലേക്ക് എത്തിക്കാറുള്ളൂ. അപ്പോൾ ടെറാനോയുടെ റേറ്റിലേക്ക് നമുക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കണേക്കാൻ മുന്നേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കൂടി ആ ഒരു ലിങ്കിൽ കൂടി വരുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാ പേജിൻ്റെയും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും രണ്ടൊന്നും ഫോളോ ചെയ്തേക്കാം. ഇനി നമുക്ക് ടെറാനോയുടെ വിലയിലേക്ക് കിടക്കാം. ഇത് 5.65 ലാക്സ് ആണ്. 565,000 രൂപ ആസ്കിങ് പ്രൈസ്, നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ലോൺ വേണമെങ്കിൽ ലോണും ചോദിക്കാവുന്നതാണ്. എല്ലാ എന്ത് ഫെസിലിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിനകത്തേക്ക് വിളിച്ച് ചോദിക്കാം. നമ്പർ നേരെ വീഡിയോയിൽ താഴെ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടെറാനോയുടെ വിശേഷങ്ങൾ. നമ്മൾ എത്രയും പെട്ടെന്ന് വേറൊരു വണ്ടിയുടെ റിവ്യൂ ആയിട്ട് വേണം.